ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ഇന്ന് നമുക്കൊരു എഗ്ലെസ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കാം. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു പുഡിംഗ് ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ നല്ല ഈസിയാണ്. നമ്മൾ സൈഡൊന്നും കവർ ചെയ്യുന്നില്ല. ടേൺ ടേബിളോ നോസിലോ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് സമയവും വേണ്ടി വരില്ല. അപ്പോൾ ഏതൊരു കേക്കും, അതായത് ബ്ലാക്ക് ഫോറസ്റ്റോ റെഡ് വെൽവെറ്റോ റെഡ് ബി കേക്കോ ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. വീട്ടിൽ പെട്ടെന്ന് തന്നെ ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ രോഷ്നിയാണ്. ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ആദ്യം നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി വയ്ക്കാം. ടിന്നിൻ്റെ അകത്തും സൈഡിലുമൊക്കെ നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 240 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് പഞ്ചസാര ഇതിലൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ പാലും ഇതിൽ ചേർക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര പൗഡർ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഡിസോൾവ് ആയി കിട്ടും. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. അതുകൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 ബാച്ചായിട്ട് ഇതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം, അത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം മതിയാവും. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് പ്രീഹീറ്റ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മുടെ ട്രേ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 30-35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടും സ്റ്റിക്ക് ചെയ്യുന്നില്ല. ഇത് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ട്രേയിൽ നിന്ന് മാറ്റാം. ഒരു കത്തി വെച്ച് സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലുള്ള കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം.
ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ലിക്വിഡ് ഫോമിലായിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിനകത്ത് തന്നെ താഴെ വെച്ചിരുന്നാൽ മതിയാവും. ഈ ഒരു ഫോമിൽ എത്തുമ്പോഴാണ് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഈ ബൗളിലും ബീറ്ററിലും ഒന്നും ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിഫ്നെസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മതിയാവും. കാരണം നമ്മൾ ഫ്ലവേഴ്സൊന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റിഫ്നെസ് മതിയാവും. ഇപ്പോൾ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയിലോ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു പുഡിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് വയ്ക്കണമെന്നില്ല. ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്ത് നമുക്കെടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചെറി എടുത്ത് കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതി. ഇത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതും നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. നമ്മൾ ഈ പുഡിംഗ് ട്രേയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്? നമുക്ക് ഒരുപാട് സ്കില്ലൊന്നും വേണ്ട ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. ആർക്ക് വേണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, കണ്ടില്ലേ എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കൂ. നല്ല ടേസ്റ്റിയുമാണ്. സ്ട്രോബെറി ക്രഷും ചോക്ലേറ്റ് കേക്കും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.